നമസ്കാരം എല്ലാവർക്കും എമി ചിത്രി പാചകം മധുര പാചകത്തിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുന്നു. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന മീനും മാങ്ങയും തേങ്ങ അരച്ചുള്ള കറിയാണ്. അതായത് ആലപ്പുഴ കോട്ടയം സൈഡിലോട്ടാണ് കൂടുതലത് ഉണ്ടാക്കാറ്. ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്കത് ഉണ്ടാക്കാൻ പോകാം. അതിന് മുന്നേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തി അതിൽ ഓളെന്ന ഓപ്ഷൻ കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒട്ടും നമസ്കാരം, നമുക്ക് പോയേക്കാം. അപ്പോൾ അയിലയും മാങ്ങയും തേങ്ങ അരച്ച് ചാറ് വെക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് തേങ്ങയാണ്. ഒരു കപ്പ് തേങ്ങ ചിരണ്ടിയത്, ഒരു വലിയ പച്ചമുളക്, അതായത് അത്യാവശ്യം നല്ല എരിയുള്ള പച്ചമുളകാണിത്, ഒരു തണ്ട കറിവേപ്പില, ആറ് വെളുത്തുള്ളി തൊലി പൊളിച്ച് വെച്ചിട്ടുണ്ട്, ആറ് കുഞ്ഞുള്ളി തൊലി പൊളിച്ച് വെച്ചിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് അരക്കണം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതും ഒരുമിച്ചിട്ട് ഉപ്പുകൂടെ ചേർത്ത് വേണം നമുക്ക് ആദ്യം അരയ്ക്കാൻ. അതിനാവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്ത് നമുക്ക് അരയ്ക്കാം. അപ്പോൾ തേങ്ങയും അതെല്ലാം ഇതിനകത്തോട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് അരയ്ക്കാനായിട്ട്. അതിൻ്റെ കൂടത്തിൽ നമുക്ക് ഈ പൊടികളൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം അരച്ച് നല്ല മഷി പോലെ അരച്ചെടുക്കണം. എന്നിട്ട് വേണം നമ്മൾക്ക് കറിയിലേക്ക് ചേർക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ അയില വെച്ചാണ് ഈ കറി ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് മത്തി വെച്ചോ വേറെ എന്തെങ്കിലും മീൻ വെച്ചോ ആറ്റുമീൻ വെച്ചോ ഒക്കെ ഉണ്ടാക്കാവുന്ന ഒരു കറിയാണിത്. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താണ് അരയ്ക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർക്കണം. ഒന്ന് അടിച്ചിട്ട് ആവശ്യമുള്ള വെള്ളം ചേർത്ത് ചേർത്ത് അടിച്ചെടുത്താൽ മതി. ഞാൻ ലാസ്റ്റിൽ പറയാം എത്ര വെള്ളം ഞാൻ എടുത്തു എന്ന്. അപ്പം നല്ല മഷി പോലെ അരയ്ക്കാം. അപ്പം ഞാനിവിടെ നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത്. വെള്ളം കൂടിപ്പോകുന്നുണ്ട് കുഴപ്പമില്ല, പക്ഷെ നല്ലതായിട്ട് അരയണമെങ്കിൽ കുറച്ച് വെള്ളമാണെങ്കിലേ അരയത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് അതിനകത്തോട്ട് ചേർക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ തെറിക്കും ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് നിങ്ങൾ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം നമുക്കിനി കറി വെക്കാനായിട്ട് തുടങ്ങാം. അപ്പം ഞാൻ മീൻകറി വെക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കിലോ അയിലയാണ് എടുത്തിരിക്കുന്നത്. 1/2 കിലോ അയില മൂന്നായിട്ടാണ് ഞാൻ മുറിച്ചിരിക്കുന്നത്. ഇത് മൂന്നായിട്ട് മുറിച്ചിരിക്കുന്നത്, ഇത് ഒത്തിരി വലിയ കഷ്ണങ്ങളാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് നല്ലതായിട്ട് എരിവും പുളിയും പിടിക്കാൻ പാടാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ളത് നമ്മൾ മൂന്നായിട്ട് മുറിച്ചാണ് എടുക്കാറ്. അപ്പം നമുക്കിത് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. മീൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച അരപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ അരപ്പ് അതേപോലെ ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ആ മിക്സിയിലേക്ക് തന്നെയാണ് ഒഴിച്ചിരിക്കുന്ന വെള്ളം. അപ്പോൾ അതിൻ്റെ അരപ്പ് മുഴുവനായിട്ട് ഇതിനകത്ത് മിക്സ് ആയിക്കോളും. ഞാനിതിനകത്ത് 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി കുറച്ചും കൂടെ വെള്ളം വേണം. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ മൊത്തം 2 ഗ്ലാസ് വെള്ളം ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ആദ്യം അരപ്പിൻ്റെ കൂടുതൽ 1 ഗ്ലാസും ഇപ്പോൾ 1 ഗ്ലാസും പിന്നെ അരച്ചത് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ്. അപ്പോൾ അത്രയും വെള്ളം ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് മീനിനെക്കാളും കുറച്ചുകൂടെ കൂടുതൽ വെള്ളം വേണം, അതാണ് ആവശ്യം. ഞാൻ 3 പച്ചമുളക് കീറിയത് ഇതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കറിവേപ്പിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ 1 തണ്ട് കറിവേപ്പില അരച്ചതാണ് ഇതിനകത്ത്. പിന്നെ 1 തണ്ട് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ മാങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതാണ് ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പം നമുക്ക് ഇത് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല പുളിയുള്ള ഒരു മീഡിയം സൈസ് മാങ്ങയാണ് ഞാൻ ഈ എടുത്തിരിക്കുന്നത്. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കറക്കണം മിക്സാകാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ അരച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, എന്നാലും ഇനിയും കുറച്ചുകൂടെ ഉപ്പ് വേണം. അത് അരപ്പിന് വേണ്ടിയിട്ടുള്ളതേ ഞാൻ ചേർത്തിട്ടുള്ളൂ. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിലെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കെല്ലാം കൂടി ഒന്ന് കറക്കി കൊടുക്കാം. തീ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്നുകൂടെ നോക്കാം. ഇടയ്ക്കിടയ്ക്ക് കറക്കി കൊടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് നോക്കണം
വെള്ളം ഉള്ളതുകൊണ്ട് അടിക്കൊന്നും പിടിക്കത്തില്ല. എന്നാലും നമ്മൾ ഒന്ന് നോക്കണം ഇടക്കിടക്ക്. മീൻ വേഗം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സ്പൂണൊന്നും ഇടണ്ട കേട്ടോ. തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അടച്ചു വെച്ചേക്കാം. ഇത് നല്ലൊരു മീൻ കറിയാണ്, നല്ല ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മീൻ കറിയാണ്. ഞങ്ങളുടെ ഈ ഏരിയയിലൊക്കെ മിക്കവാറും ഉണ്ടാക്കാറുള്ളത്. അതായത് മെയിനായിട്ട് നമ്മളിതിലേക്ക് മാങ്ങയാണ് പുളിക്ക് വേണ്ടി ചേർക്കുന്നത്, അല്ലാതെ കുടംപുളിയും വാളംപുളിയും ഒന്നും ചേർക്കത്തില്ല. മാങ്ങ ഇട്ടാണ് ഇങ്ങനത്തെ കറികൾ വെക്കുക. പിന്നെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇത് ചുമന്നിരിക്കത്തില്ല. ഇങ്ങനത്തെ ഒരു ഓറഞ്ച് നമ്മളിപ്പം മഞ്ഞപ്പൊടി, ചില സ്ഥലങ്ങളിൽ മഞ്ഞപ്പൊടിയാണ് കൂടുതൽ ചേർക്കാറ്, മറ്റേ മുളക് പൊടി കുറവേ ചേർക്കത്തുള്ളൂ. അപ്പം ഇത്രയും പോലും കളർ വരത്തില്ല, ഇച്ചിരിയുടെ ലൈറ്റ് കളറാവും. പക്ഷേ അതൊക്കെ മഞ്ഞ ചേർന്നൊരു കളറാവും. ഇവിടെ ഒക്കെ ഇച്ചിരിയുടെ ഒക്കെ മുളക് പൊടി ചേർക്കും, അതുകൊണ്ടാണ് ഒരു ഓറഞ്ച് കളറിലേക്ക് ഇരിക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അയിലയും മത്തിയൊക്കെ ഇങ്ങനെ വെക്കാൻ നല്ലതാണ്. പക്ഷെ മാങ്ങയ്ക്ക് പുളി ഉണ്ടായിരിക്കണം, എന്നാലേ നല്ല ടേസ്റ്റ് തരത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ പുളി കുറവുള്ള മാങ്ങ ആണെങ്കിൽ ഏറെ മാങ്ങ ഇടണം. അതിൻ്റെ കൂടത്തിൽ വേഗം മാങ്ങ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു മീൻകറി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നത് നല്ലതാണ്. അപ്പം പല രീതിയിൽ നമുക്ക് മീൻകറി വെക്കാം. ഞാനിപ്പോൾ ഇത് മൂന്നാമത്തെ ടൈപ്പ് മീൻകറിയാണ് വെക്കുന്നത്. ആദ്യം നമ്മൾ എൻ്റെ ഫസ്റ്റ് വീഡിയോ തന്നെ മീൻകറി ആയിരുന്നു, അതായത് മുളക് മീൻകറി, അതായിരുന്നു ആദ്യം വെച്ചിരുന്നത്, കേരള ഫിഷ് കറി എന്ന് പറഞ്ഞ. പിന്നെ ഞാൻ ഫിഷ് മപ്പാസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് മൂന്നാമത്തെ ടൈപ്പാണ്, അതായത് തേങ്ങായി മാങ്ങായിട്ട മീൻകറി. അപ്പം എല്ലാവരും ഒന്ന് നോക്കണം, ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നോട് പറയണം. മറ്റേ രണ്ട് മീൻകറിയുടെയും ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അതും എല്ലാവരും ഒന്ന് കാണണം, ട്രൈ ചെയ്തിട്ടില്ലാത്ത ട്രൈ ചെയ്യണം, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പം നമുക്ക് നോക്കാം ഇതെന്താ കണ്ടോ, നല്ലതായിട്ട് തിളച്ചുകൊണ്ടിരിക്കുക. ആവി പൊങ്ങുന്നതാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല കണ്ടോ. ഇങ്ങനെ തിളച്ച് ഇത് നന്നായിട്ട് വെന്ത് പറ്റണം. അങ്ങനെ ഇരിക്കട്ടെ, നമുക്കൊന്ന് നോക്കാം. പിന്നെ നന്നായിട്ട് തിളച്ച് പറ്റാൻ തുടങ്ങിയിട്ടുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. മാങ്ങായും മീനും കൂടെ വേകുന്നതിൻ്റെ നമുക്കിതൊന്ന് കറക്കി കൊടുക്കാം. സൂക്ഷിച്ച് കറക്കണേ, മേത്തൊന്നും വീഴാതെ. അടച്ച് വെച്ചേക്കാം. ഈ ഒരൊറ്റ കറി വരെ നമുക്ക് ഒരു പ്ലേറ്റ് ചോറുന്നതിനായിട്ട് നല്ല സൂപ്പർ കറിയാണ്. നമുക്കിതൊന്ന് നോക്കാം, വെന്ത് പറ്റിയിട്ടുണ്ട് ഇപ്പം ഇത്. അല്ല ചാറൊക്കെ പറ്റി പരുവത്തിനായിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്തേക്കാം. തീ ഓഫ് ചെയ്തിട്ട് ഇനി ഇതിലേക്ക് ഞാൻ അല്പം പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു രണ്ട് ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം. ഞാൻ ഇച്ചിരി നേരമായി നിറച്ച് വെച്ചിട്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം, അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കണം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ.